Hi friends, pudiya video lekku ellavarkkum swagatham. Innathe ende video valare tasty aayittulla sweet lemon pickle aanu. Idu kore sweet um kore spicy aayittulla variety pickle aanu. Appa ellarum onnu try cheythu nokkanam. Recipes okke ishtapettaal theerchayum ellarum like um share um cheyyanam. Appa idu North India il kaanunna oru spicy and sweet pickle aanu. നമുക്കിത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 7 ചെറുനാരങ്ങയാണ് എടുത്തത് അതിൻ്റെ സ്കിന്നെല്ലാം നന്നായി കളഞ്ഞ് ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കണം പുറത്തുള്ള എല്ലാ സ്കിന്നും നന്നായി കളയണം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ സീഡ്സൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം ഉള്ളിലുള്ള ഇതേപോലുള്ള പാർട്സ് എല്ലാം നന്നായി ഒന്ന് കളഞ്ഞ് സീഡ്സും കളയണം അങ്ങനെ എല്ലാ ചെറുനാരങ്ങയും ഇതുപോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ ഭാഗം നമുക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി കയ്പ്പ് വരും അതുകൊണ്ടാണ് ഇതെല്ലാം റിമൂവ് ചെയ്യുന്നത് സാധാരണ നമ്മൾ അച്ചാറിടുകയാണെങ്കിൽ ഇതൊന്നും ആരും കളയാറില്ല നമ്മളെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായി അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെല്ലാം നന്നായി ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കണം ഇപ്പൊ പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്ത ചെറുനാരങ്ങ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇപ്പോൾ ചെറുനാരങ്ങയും പഞ്ചസാരയുടെ സിറപ്പുമെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ ഇതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത് ഇനി ചേർക്കാനുള്ളത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അത് വറുക്കേണ്ട ആവശ്യമില്ല സാധാരണ അങ്ങനെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ പാകത്തിന് ഉപ്പും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലിടാം ഇത് നമുക്ക് കൂടുതലായിട്ടും സ്പൈസി ആൻഡ് സ്വീറ്റ്സാണ് മുന്നിലേക്ക് വരിക അതുകൊണ്ട് സോൾട്ടിൻ്റെ അധികം ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാവർക്കും ചേർക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ പിക്കിൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ സ്വീറ്റ് ലെമൺ പിക്കിൾ തയ്യാറായി കഴിഞ്ഞ് വളരെ ഈസിയായി തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു